മുഖ്യമന്ത്രി വരുന്നതിന് തൊട്ടു മുൻപ് ഡൽഹി കേരള ഹൌസിന് മുന്നിലുള്ള ചാണ്ടിയുമ്മന്റെ ഫ്ലക്സ് നീക്കിയെന്ന് കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടന. പുതുപ്പള്ളി വിജയത്തിന് പിന്നാലെ ചാണ്ടിയുമ്മന് അഭിവാദ്യം അർപ്പിച്ച് എൻജിഒ അസോസിയേഷനാണ് കേരള ഹൌസിന് മുന്നിൽ ഫ്ളക്സ് വെച്ചത്. റെസിഡന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ഹൌസിലെ സുരക്ഷാ ജീവനക്കാർ ഫ്ളക്സ് നീക്കിയതെന്നാണ് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ആരോപണം. ജോസഫ് തോമസ് ചേരിയാണ്. ജോസഫ്, എന്തായാലും ഫ്ളക്സ് അവിടെ സ്ഥിരമായി വെക്കാനുള്ളതല്ല, ഇപ്പോൾ അത് മാറ്റുന്നത് വിവാദമാകുന്നത് എന്തുകൊണ്ടാണ്? അനൂപ്, എന്തായാലും അടുത്ത കാലത്തൊന്നും ഇല്ലാതിരുന്ന ഒരു ഫ്ളക്സ് വിവാദമാണ് കേരള ഹൌസ് കേന്ദ്രീകരിച്ച് ഇന്ന് ഉയർന്നത്. രണ്ട് ദിവസങ്ങളിലായി, അതായത് നാളെയും മറ്റന്നാളുമായിട്ടാണ് ഡൽഹിയിൽ സിപിഎമ്മിന്റെ പിബി ചേരുന്നത്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ കേരള ഹൌസിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ്, ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് കേരള ഹൌസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഗേറ്റിന് സമീപത്തായിട്ട് വെച്ചിരുന്ന, അതായത് ചാണ്ടിയുമ്മന് അഭിവാദ്യം അർപ്പിച്ച്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചാണ്ടിയുമ്മന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡ് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത്. ശ്രദ്ധയിൽപ്പെട്ട കേരള ഹൌസിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ എൻജിഒ അസോസിയേഷൻ പ്രതിഷേധം ഉയർത്തുന്നു. മാത്രമല്ല, ഇത് റെസിഡന്റ് കമ്മീഷൻ സൗരവ് ജെയിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു നടപടി, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലക്സ് എടുത്തു മാറ്റിയത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. ശരി ജോസഫ്, ചാണ്ടിയുമ്മന്റെ ഫ്ളക്സ് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് വിമർശനം.